സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 1892 അമേരിക്കയിലെ ചില സംഭവങ്ങളെ ആസ്പദമാക്കിയ ഒരു സമീപകാല സിനിമയാണ് ഹോസ്റ്റൈൽസ്, ശത്രുക്കൾ. ഒരു അമേരിക്കൻ പട്ടാളക്കാരനായിരുന്ന ജോസഫ് ബ്ലോക്കർ തന്റെ ബദ്ധശത്രുവായ യെല്ലോ ഹുക്ക് എന്ന റെഡ് ഇന്ത്യൻ ഗോത്ര നേതാവ് തന്റെ ജീവിതാവസാനത്തിൽ സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടി പോകേണ്ടി വരുന്ന ഗഹനസുന്ദരമായ കാഴ്ച. ക്ഷമയും മൂല്യങ്ങളും പരീക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ അവർ ഒടുക്കം ആത്മാവിന്റെ നേർപകുതികൾ പോലെ ഇഴുകിച്ചേരുകയും ചെയ്യുന്നു. ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും വിശ്വാസധീരതയുടെയും ഉജ്ജ്വല പാഠങ്ങൾ പകരുന്ന ഒരു കഥയാണിത്. യുദ്ധങ്ങൾ മനുഷ്യരെ എന്തായി തീർക്കുന്നുവെന്ന് അത് നമ്മെ നിറയെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. കരുണയ്ക്കു വേണ്ടിയുള്ള നിവേദനങ്ങൾ നിരവധിയുണ്ട് ഈ ചിത്രത്തിൽ. വളരെ ആഴവും പരപ്പുമുള്ള ഒരു യുദ്ധമുഖത്ത് ഇന്ന് ഭൂമി നിൽക്കുകയാണല്ലോ. ചരിത്രകാരനായ യുവാൽ നോവ ആരാരി നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സന്ദർഭത്തിൽ. ഈ യുദ്ധം ലോകത്തെ ആകമാനം സ്വാധീനിക്കും. വരും വർഷങ്ങളിൽ രാജ്യങ്ങൾ സൈനിക ബഡ്ജറ്റും നീക്കിയിരിപ്പും വർദ്ധിപ്പിക്കും. അതായത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ആതുര സേവനങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാം അവതാളത്തിലാകും. രാജ്യങ്ങൾ യുദ്ധതന്ത്രങ്ങളുടെ നിഴലിൽ ജീവിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹം ഒരു കിട്ടാക്കനിയായി അനുഭവപ്പെടും. ജീവിതത്തിന്റെ പുൽവേരികളിൽ പോലും കാടരിയുമ്പോൾ പുൽവേരികളും കരിയുമല്ലോ. യുദ്ധങ്ങൾ നമ്മുടെ വ്യക്തിപരമായ തലങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. ആരാണ് എന്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യം ഉണർത്തിക്കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായി നാഥൻ ഉടനെ തന്നെ ഒരു ഉപമ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെ അലോസരപ്പെടുത്തിയിരുന്ന വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരം പോലെയാണ് യോനായുടെ ഗ്രന്ഥം എന്ന് പറയപ്പെടാറുണ്ട്. ചരിത്ര വിവരങ്ങളല്ല നാം ഈ ഗ്രന്ഥത്തിൽ തേടേണ്ടത്, വഴിയടയാളങ്ങളും മൊഴിയടയാളങ്ങളുമാണ്. നാം ഏതു വഴി നടക്കുന്നുവെന്നും നാം ഏതൊക്കെ സ്വരം കേൾക്കുന്നുവെന്നും കേൾക്കുന്നില്ല എന്നും. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ ലൂക്കാ 11:29-32 യോനായുടെ ഈ പ്രവാചക ദൗത്യത്തെ, പ്രഘോഷണത്തെ ഒരടയാളമായി വരച്ചിടുകയാണ്. അതല്ലാതെ മറ്റൊരടയാളവും അവിശ്വസ്തരായ നമ്മുടെ തലമുറയ്ക്ക് ഇനി ലഭിക്കുകയില്ല എന്നും. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് അനുകൂലമായി മാറേണ്ടതുണ്ട്. ദൈവത്തെ എതിർക്കുന്നില്ലല്ലോ, ന്യൂട്രലിൽ അടിച്ചു നിൽക്കാം എന്ന് കരുതിയാൽ പോരാ. ദൈവത്തിന് അനുകൂലമായി തന്നെ നാം ജീവിതത്തെ ക്രമപ്പെടുത്തണം. അല്ലാത്ത പക്ഷം നമ്മെ ഹനിക്കുന്ന തിന്മകൾ പതിന്മടങ്ങുകളായി തിരിച്ചു വന്ന് നമ്മെ ഞെരുക്കും. ലൂക്കാ 11 തൊട്ടു മുൻപേ നാം പഠിച്ചത് ഇതുതന്നെയാണ്. ദൈവവചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നാഥൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. ദൈവഭവനത്തിലെ അംഗത്വം ജനിതകവും വംശീയവുമല്ല. ദൈവവചനം കേൾക്കേണ്ടതിൻ്റെ അനിവാര്യതയെ നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു. ലക്ഷ്യം കാണാതെ മടങ്ങാൻ വിസമ്മതിക്കുന്ന ദൈവവചനം. എങ്കിലും ആ വചനത്തിൻ്റെ നേരെ ഹൃദയമടച്ചു കളയാൻ തികച്ചും നമുക്ക് സാധ്യവുമാണ്. യോനായുടെ പ്രഘോഷണം നാഥൻ ഇവിടെ ഒരു അടയാളമായി കുറിക്കുകയാണ്. അനുസരണക്കേടിൽ നിന്ന് വിസമ്മതത്തിലേക്ക്, അവിടെ നിന്ന് കയ്പും ദേഷ്യവും കലർന്ന് ദൈവത്തോട് കലഹിക്കുന്ന തലത്തിലേക്ക് പാഞ്ഞ യോനായുടെ ജീവിതം. ഇന്നലെ നാം കണ്ടതുപോലെ അവൻ പ്രവചിക്കുന്ന വചനങ്ങൾ കൊണ്ട് അവൻ ആദ്യം തന്റെ ഹൃദയത്തെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 35:13. ഇന്ന് സങ്കീർത്തനം 51 പറയുന്നത് പോലെ തകർന്നുറങ്ങിയ ഹൃദയത്തിലാണ് ദൈവഹിതം ഏറ്റവും മിഴിവോടെ നമുക്ക് ഗ്രഹിക്കാനാകുന്നത്. തുറക്കപ്പെട്ട ഹൃദയത്തിൽ വലുതാണ് ദൈവകാരുണ്യം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനമാണിത്, 51:3. യോനായുടെ പ്രഘോഷണത്തിലും നിനവയുടെ വലിപ്പം പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ വലിയ നഗരത്തോട് താൻ കരുണ കാണിക്കേണ്ടതില്ലയോ എന്ന നാഥന്റെ കനപ്പെട്ട ചോദ്യം കൊണ്ടാണ് യോനായുടെ ഗ്രന്ഥം അവസാനിക്കുന്നത്. ഇന്നലെ ഏഷ്യ 55 നാം ശ്രദ്ധിച്ചിരുന്നു പ്രവാചകൻ പ്രഘോഷിക്കുന്ന ദൈവവചനത്തെ ശരണത്തോടെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇന്ന് യോനായിലൂടെയും ദൈവം പകരുന്ന വചനം ഇതുപോലെ തന്നെ സുനിശ്ചിതമായ വിശ്വാസത്തിൻ്റെ ക്ഷണഭേരിയാകുന്നു. എല്ലാവരും ഈ അനുതാപത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. നാം ക്ഷാര ബുധനാഴ്ച ധ്യാനിച്ച ജോയൽ 2 കണ്ടതുപോലെ ആപാലവൃദ്ധവും ധനികരും ദരിദ്രരും എന്തിനേറെ ആടുമാടുകൾ പോലും ചാരം പൂശി ഇതാ അനുതാപത്തിൻ്റെ വീഥികളിൽ ഇരിക്കുന്നു യോനായുടെ പ്രഘോഷണം കേട്ടിട്ട്. ജോയൽ 2 ചോദിച്ചതുപോലെ തന്നെ ഇവിടെയും ചോദിക്കപ്പെടുന്നുണ്ട്, ദൈവം കരുണ കാണിക്കില്ലെന്ന് ആര് കണ്ടു? ദൈവകരുണ ദൈവത്തിൻ്റെ പരമമായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനം തന്നെയാണെന്നാണ് ഈ ഒരു വാക്യം നമ്മെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ യോനായ്ക്ക് ഈ ദൈവിക പരമസ്വാതന്ത്ര്യം ഉൾക്കൊള്ളാനാകുന്നില്ല. നിനവെ ഉൾക്കൊള്ളുന്ന അസീറിയൻ സംസ്കാരം ഒരു യുദ്ധ വെറിപിടിച്ച സംസ്കാരമാണ്, അസീറിയൻ യുദ്ധയന്ത്രം.
ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. യുദ്ധം ഒരു മഹാവ്യവസായമാണല്ലോ. അവിടെ വിറ്റഴിക്കുന്ന യന്ത്രത്തോക്കുകൾ മാത്രമല്ല, വിതറുന്ന വിദ്വേഷ വിത്തുകളും നാം ഇതിനോട് ചേർത്ത് വായിക്കണം. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ആശങ്കകളായി നുരഞ്ഞു പൊന്തുന്ന അപരനോടുള്ള ഭീതിയും നീരസവും സ്നേഹനിരാസവുമെല്ലാം. നിനവയോട് ക്ഷമിക്കാൻ ഇസ്രായേലിനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ദൈവവും നിനവയോട് ക്ഷമിക്കരുതെന്ന് അവർ കരുതുന്നു, ശഠിക്കുന്നു. അതിൻ്റെ അടയാളമാണ് യോന. അതിന് ദൈവം നൽകുന്ന തിരുത്താണ് യോനായുടെ ഗ്രന്ഥം. തിമ്മംഗലത്തിൻ്റെ വായിലകപ്പെട്ട യോന പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു ചരിത്രാനുഭവമുണ്ട് ഇസ്രായേലിന്. ജെറമിയ 51:34 പറയും പോലെ, യുദ്ധക്കുതിയനായ നബുക്കദ്നേസർ മഹാരാജാവ് അവരെ വിഴുങ്ങിയ വേളയിൽ, അന്ന് ഇസ്രായേൽ ദൈവകരുണയും ദൈവിക ശക്തിയും എന്തെന്ന് തിരിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇന്നിതാ ഒരു തിമ്മിംഗലം അവരെ ഈ കടൽക്കരയിൽ കൊണ്ടുവന്നിടുകയാണ്. തങ്ങളുടെ ക്ഷമയും കരുണയും കടൽ പോലെ പടരേണ്ട ഒരു കണ്ടുമുട്ടൽ അവിടെ അരങ്ങേറുന്നു. ശത്രുതയുടെ ഭൂപരപ്പുകളെ തഴുകുന്ന കരുണക്കടലിൻ്റെ തിരയനക്കം. ആ കടൽക്കരയിൽ യോന നിൽക്കുകയാണ്, ദൈവത്തോട് ഏറ്റവും അകലേക്ക് പോകാൻ കൊതിച്ച ഒരു പ്രവാചകൻ. വൈരുദ്ധ്യമെന്ന് പറയട്ടെ, തൻ്റെ മഹാകാരുണ്യം ആവശ്യമുള്ള ആ നഗരത്തെ നോക്കി എത്ര നാൾ അവന് ഒളിച്ചു നടക്കാനാകും.